നമ്മുടെ രാജ്യത്തിൻ്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് ചൂടേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മാറി ഭാരത് ആക്കുമെന്നാണ് വാദം. ഈ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം പിയുമായ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞു. ദേശീയ മാധ്യമമായ സ്ക്രോളിൻ്റെ 5 വർഷം പഴയ ഒരു വാർത്തയും ചേർത്ത് സാമൂഹ്യ മാധ്യമമായ എക്സിൽ ട്വീറ്റ് ചെയ്താണ് തരൂർ ആ കാര്യം പറഞ്ഞത്. ഇന്ത്യ എന്ന പേര് നാം സ്വീകരിക്കുന്നതിനെ എതിർത്തത് പാകിസ്ഥാന് വേണ്ടി വാദിച്ച മുഹമ്മദ് അലി ജിന്ന ആയിരുന്നുവെന്നാണ് ശശി തരൂർ ട്വീറ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് ശശി തരൂരിൻ്റെ ഈ ട്വീറ്റ് സർക്കാരിൻ്റെ വിമർശകർ പലരും ഏറ്റുപിടിച്ചിരിക്കുകയാണ്. തരൂരിൻ്റെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ കാണാം എന്നാണ് പ്രസക്തമായ കാര്യം. വിഭജനത്തിന് കാരണക്കാരിൽ ഒരാളായ ജിന്നയുടെ വാദമാണ് ഇപ്പോൾ സംഘപരിവാർ ഉന്നയിക്കുന്നത്. അവർക്കറിയാമോ എന്നത് മറ്റൊരു ചോദ്യം കൂടിയാണ്. വിഭജന സമയത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പാകിസ്ഥാനും ബാക്കി പ്രദേശം ഹിന്ദുസ്ഥാനും ആകുമെന്നാണ് ജിന്ന കരുതിയത്. വിഭജനത്തിന് ഏതാനും ദിവസത്തിന് ശേഷം ലണ്ടനിൽ ഇന്ത്യ പാകിസ്ഥാൻ ഡൊമീനികളിലെ കലാവസ്തുക്കളുടെ ഒരു പ്രദർശനത്തിൻ്റെ പ്രസിഡൻ്റാവാൻ ജിന്നയെ ക്ഷണിച്ച് ഇന്ത്യയുടെ ഗവർണർ ജനറൽ മൗണ്ട്ബാറ്റൻ കത്തയച്ചപ്പോഴാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തുടർച്ചാവകാശിയാവുക തൻ്റെ രാജ്യമല്ല ഗാന്ധിയുടെ നെഹ്റുവിൻ്റെ ഇന്ത്യ ആയിരിക്കുമെന്ന് ജിന്നയ്ക്ക് ബോധ്യമായത്. ഇന്ത്യ എന്ന പേരിന് വഴിതെളിച്ച സിന്ധു നദിയും സിന്ധു പ്രദേശവും പാകിസ്ഥാൻ്റെ കൈവശമായിട്ടും ഇന്ത്യ എന്ന പേര് നഷ്ടമാകുന്നുവെന്ന് ജിന്നയ്ക്ക് മനസ്സിലായി. കുപിതനായ ജിന്ന ഇന്ത്യക്ക് പകരം ഹിന്ദുസ്ഥാൻ എന്ന പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് മൗണ്ട്ബാറ്റനോ ദേശീയ നേതാക്കൾക്കോ സ്വീകാര്യമായില്ല. 1949 നവംബറിൽ അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ, അതായത് ഭാരത് എന്ന പേര് ഔദ്യോഗികമാക്കി. ഇതോടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പിന്തുടർച്ച രാഷ്ട്രമായി ഇന്ത്യ അംഗീകരിക്കപ്പെടുകയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ 1945 ഒക്ടോബർ 30 മുതൽ ഉണ്ടായിരുന്ന സ്ഥാപക അംഗത്വം അതോടെ ഇന്ത്യക്ക് തുടരാനായി. 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ അംഗമായിരുന്നതിനാൽ രാജ്യാന്തര നാണയ നിധിയുടെ സ്ഥാപക അംഗമായി ഇന്ത്യ അംഗീകരിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യ ഒപ്പിട്ടിരുന്ന എല്ലാ രാജ്യാന്തര ഉടമ്പടികളും ലഭിച്ചിരുന്ന എല്ലാ അംഗീകാരങ്ങളും ഇന്ത്യക്ക് ബാധകമായി. ഇതൊന്നും പാകിസ്ഥാന് ലഭിച്ചതുമില്ല. ഏറെക്കുറെ സമാനമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പേരുമായി ബന്ധപ്പെട്ടുണ്ടായ മാറ്റങ്ങളും. പഴയ സോവിയറ്റ് രാഷ്ട്രത്തിൻ്റെ പിന്തുടർച്ച രാഷ്ട്രമായി റഷ്യയാണ് അംഗീകരിച്ചത്. മറ്റ് റിപ്പബ്ലിക്കുകളെല്ലാം രാജ്യാന്തര സംഘടനകളും മറ്റും പുതിയ അംഗങ്ങളെ ചേരേണ്ടി വന്നു. എന്നാൽ പേര് മാറ്റാൻ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകും. ആ തീരുമാനം വിഡ്ഢിത്തരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇന്ത്യ എന്ന പേര് ഒഴിവാക്കുന്നത് അംഗീകരിക്കപ്പെട്ടാൽ പല ദൂരവ്യാപകമായ ഫലങ്ങളും ഉണ്ടാവും. ഇന്ത്യൻ മഹാസമുദ്രത്തിനുമേൽ നിയമപരമായ അല്ലെങ്കിലും നമുക്കുണ്ടെന്ന് അനുമാനിക്കുന്ന അവകാശം ചോദ്യം ചെയ്യപ്പെടാം. 1960കളിൽ ഇന്തോനേഷ്യൻ മഹാസമുദ്രം എന്ന് പേര് മാറ്റാൻ ഇന്തോനേഷ്യ ആവശ്യപ്പെട്ടിരുന്നതാണ്. ദക്ഷിണേഷ്യൻ സമുദ്രമെന്ന് പേര് മാറ്റണമെന്ന് നിലവിൽ പാകിസ്ഥാനിൽ നിർദ്ദേശമുണ്ട്. ദക്ഷിണ ചൈന കടലിനുമേൽ ചൈന ഉയർത്തുന്ന അവകാശവാദം പോലെ നിഷേധാത്മകമായ നിലപാടൊന്നും ഇന്ത്യ സ്വീകരിക്കുന്നില്ലെങ്കിലും ഇന്ത്യൻ സമുദ്രത്തിനുമേൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഇന്ത്യക്കുള്ള അവകാശം ലോകം ഏറെക്കുറെ അംഗീകരിക്കുന്നതാണ്. ശാക്തിക ഭൂമിശാസ്ത്രത്തിൽ ഉപയോഗിച്ചു പോകുന്ന ഏഷ്യ പസഫിക് എന്ന സംജ്ഞ മാറ്റി അടുത്ത കാലത്തായി ഇന്ത്യ പസഫിക് എന്ന് ഉപയോഗിച്ചു തുടങ്ങിയതും ഈ അവകാശത്തിനുള്ള അംഗീകാരമാണ്. ചുരുക്കത്തിൽ ഇന്ത്യ എന്ന പേര് നമുക്ക് ലഭിച്ചതിൽ കുണ്ഠിതമുള്ളവർ ചുറ്റുമുണ്ട്. ആ പേര് കടലിൽ കളഞ്ഞു കുളിക്കണോ എന്നതാണ് പേര് ഒഴിവാക്കുന്നതിനെ എതിർക്കുന്നവരുടെ ചോദ്യം. ഇന്ത്യ എന്ന പേര് മാറ്റിയാൽ സന്തോഷമാകുന്നവർ കൂടുതലുള്ളത് ഇന്ത്യക്ക് പുറത്താണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം, ഇന്ത്യ എന്ന പേര് മാറ്റാനുള്ള ഈ തീരുമാനം മണ്ടൻ തീരുമാനമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും.